നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരുപാട് സവിശേഷതകൾ. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ സൃഷ്ടിച്ചത് എന്തിൽ നിന്ന് എന്ന ഒരു ചർച്ച ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൃഷ്ടിപ്പ് എന്തിൽ നിന്നാണ്? ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അള്ളാഹ് സൃഷ്ടിച്ചത് എന്തിൽ നിന്ന് എന്ന് ചോദിച്ചാൽ മണ്ണിൽ നിന്ന് എന്നാണ് ഉത്തരം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു കളിമണ്ണിൽ നിന്നാണ്, അള്ളാഹുവിന്റെ ഇരു കൈകൾ മുഖേന അവൻ തന്നെയാണ് നേർക്കു നേരെ സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ മുഴുവനും അല്ല സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണില്ലെന്ന്, നേർക്കു നേരെ മണ്ണില്ലെന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആദം അലൈഹിസ്സലാമാണെങ്കിൽ ആ മണ്ണിൽ തഴച്ച് വളരുന്ന വിത്തുകളും സസ്യലതാദികളും അത് മുളച്ച് അത് ഉൽപ്പന്നങ്ങളായി മാറി അതിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് മനുഷ്യനതാ അവന്റെ ശരീരത്തിൽ ബീജം ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യന്റെ ജനനം, മനുഷ്യന്റെ ജന്മം. ഇതിൽ ആർക്കും തർക്കമില്ല. അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, മുട്ടിയാൽ ചലപ്പില ശബ്ദമുണ്ടാക്കുന്ന ഒരു തരം കറുത്ത കളി മണ്ണിൽ നിന്നാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ സൂറത്തു റഹ്മാനിൽ പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അല്ലാഹു ആ മണ്ണിനെ സംബന്ധിച്ച്, സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയുള്ള മറ്റൊരു വിഭാഗമാണ് ജിന്നുകൾ. ആ ജിന്നുകളുടെ സൃഷ്ടിപ്പ് മനുഷ്യനെ പോലെ അല്ലാഹു മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിന്നാർ, അഗ്നിയുടെ ജ്വാലയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് ജിന്നിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അഗ്നിയുടെ ജ്വാലയിൽ നിന്ന്. ഇനി അത് ഹദീസിൽ കാണാം. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു മിൻ നൂരിൻ, പ്രകാശത്തിൽ നിന്ന്. മലക്കുകളുടെ സൃഷ്ടിപ്പ് ഈ രണ്ടിൽ നിന്നുമല്ല, മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ മണ്ണിൽ നിന്നല്ല, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തീയുടെ നാളത്തിൽ നിന്നല്ല, മറിച്ച് ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിന്നാർ, അഗ്നിയുടെ ജ്വാലയിൽ നിന്ന് തീ നാളത്തിൽ നിന്നാണ് ജിന്നുകളുടെ സൃഷ്ടിപ്പ്. വഖുലിഖ ആദമു മിമ്മാ വസിഫ ലക്കും, നിങ്ങൾക്ക് വർണ്ണിച്ച് തരപ്പെട്ടതുപോലെ, നിങ്ങളോട് പഠിപ്പിക്കപ്പെട്ടതുപോലെ ആദം സൃഷ്ടിക്കപ്പെട്ടത് അതിൽ നിന്നുമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിലും കാണാമോ, മിൻ ആയാത്തിഹി അൻ ഖലഖകും മിൻ തുറാബ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അവൻ നിങ്ങളെ തുറാബിൽ നിന്നാണ് സൃഷ്ടിച്ചത് മണ്ണില്ലെന്ന്. അതെ, ഖലഖഹു മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, ഓരോരുത്തിനെയും ഓരോന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിഞ്ഞുകൂടാ, നമുക്ക് അഭിപ്രായം പറയാൻ കഴിയാത്ത മേഖലയാണത്, അഭിപ്രായം പറയാൻ പാടില്ലാത്ത മേഖലയുമാണ്. ആരെയൊക്കെ എന്തിൽ നിന്നെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയാൻ നമുക്കധികാരമില്ല. സൃഷ്ടാവായ അല്ലയാണിത് പറയേണ്ടത്. ഒന്നുകിൽ പരിശുദ്ധ ഖുർആനിൽ വേണം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതെന്ന് ലോകം കുറ്റമറ്റ രീതിയിൽ അംഗീകരിക്കുന്ന സനദോടുകൂടി, സഹീഹായ പരമ്പരയോടുകൂടി ഹദീസുകളിൽ വേണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വിഷയത്തെ സമീപിക്കേണ്ടത്. ഇവിടെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നായതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു മോശത്തരവുമില്ല, ഒരു കുറവുമില്ല. അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന ജിന്നുകളെക്കാളും, പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന മലക്കുകളെക്കാളും അല്ലാഹു തആല പ്രത്യേകം ആദരവ് നൽകിയിട്ടുള്ളത് ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടികർമ്മം അല്ലാഹു പൂർത്തീകരിച്ചതിന്റെ ശേഷം
പ്രകാശത്തിൽ നിന്ന് പടക്കപ്പെട്ട മലക്കുകളോട് പോലും അല്ലാഹു തആല പറഞ്ഞു, അതെ ഉസ്ജുദൂലി ആദം, ആദമിന് നമിക്കണം, സുജൂദ് ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത കുറെ ഇൽമുകൾ അല്ലാഹു തആല ആർക്കാ പഠിപ്പിച്ചു കൊടുത്തത്? ആദം അലൈഹിസ്സലാമിനാണ്. ഖുർആൻ അത് പറയുന്നുണ്ട്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് എല്ലാ നാമങ്ങളും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. ആ ഇൽമ പോലും മലക്കുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ നിലക്കുള്ള മഹത്വമൊക്കെ ഒരു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു മോശത്തരമാണെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയെങ്കിൽ അല്ല എന്നാണ് പറയാനുള്ളത്. എന്തിനാണ് ഞാൻ ഈ ആമുഖം സൂചിപ്പിച്ചത്? പലരും വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്നാണ് എന്ന്. അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത്, അല്ലാഹു ആദ്യമായി പടച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തെയാണെന്നും അല്ലാന്റെ പ്രകാശത്തിൽ നിന്ന് അല്ലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സൃഷ്ടിച്ചുവെന്നും ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശത്തിൽ നിന്ന് മറ്റുള്ള ചരാചരങ്ങളെ മുഴുവനും അല്ല പടച്ചുവെന്നുമുള്ള ഒരു പ്രകാശത്തിൽ നിന്നുള്ള ഒരു സൃഷ്ടിപ്പ് നടന്നു എന്ന് പ്രമാണങ്ങളിൽ ഇല്ലാത്ത ചില പ്രചരണങ്ങൾ ആരൊക്കെയോ കേട്ടുകേൾവിയുടെയും അതുപോലെ തന്നെ പാരമ്പര്യമായി എഴുതിപ്പോകുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിൽ നാം ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപുസ്തകങ്ങളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ ചരിത്ര പാഠത്തിൽ ഒരു പാഠം നമുക്ക് ഇങ്ങനെ വായിക്കാം. ആ പാഠത്തിന്റെ തലക്കെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം എന്നാണ്. എന്നിട്ട് അതിന്റെ കീഴെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അല്ലാന്റെ റസൂലിന്റെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്ന്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു ആദ്യം പടച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നൂറിനെയാണ്. അങ്ങനെയാണ് ഒരു ഒളി, അതാണ് പല കവിതകളിലും മാലപ്പാട്ടുകളിലൊക്കെ ആദി ഒളിയുവായി, അത് താൻ വെളിയുവായി, അത് പിന്നെ ആദമായി വന്നു വെളിയുവായി എന്ന് ചില മാലപ്പാട്ടുകളിലും കൃതികളിലൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല. നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, അങ്ങനെ ആദമായി വന്നു, പിന്നെ പ്രവാചകന്മാരൊക്കെ ആയി വന്നു, അമ്പിയ ഔലിയായി വന്നു വന്നു, അവസാനം മക്കത്തതു തന്നെ വന്നു. അങ്ങനെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ലോകത്ത് ഖിയാമത്ത് നാളോളം വരുമത്, അത് നിലച്ചാൽ അന്ന് ലോകാവസാനമാണ് എന്നൊക്കെ പാടിപ്പറയുന്ന ചില കൃതികളുണ്ട്. ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമാണത്. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അല്ലാഹ് എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടുന്നും ഒരു മനുഷ്യനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ്. അവിടുത്തോട് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള അത്ഭുതങ്ങളും ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞ് മക്കയിലെ അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് മറുപടി കൊടുത്തത് എന്താണ്? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. നബിയെ പറയൂ, എന്റെ നാഥൻ എത്ര പരിശുദ്ധനാണ്. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ, ഞാനൊരു മനുഷ്യനായ പ്രവാചകനല്ലാതെ മറ്റാരാണ്? ഞാനൊരു മനുഷ്യനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചത്. അപ്പോ മനുഷ്യനെ സൃഷ്ടിച്ചാൽ, മനുഷ്യനാണെന്ന് ഉറപ്പായാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ എന്ന നിലക്ക് അവിടുത്തെ സൃഷ്ടിപ്പും സാധാരണ പോലെ തന്നെ ഈ നിലക്ക് തന്നെയാണ്, ഒരു പ്രകാശത്തിൽ നിന്നുള്ള സൃഷ്ടിപ്പല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അതിസംബദ്ധമായി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വിശ്വാസം. ഇനി സഹോദരന്മാരെ, ഈ വിശ്വാസം എങ്ങനെ മനുഷ്യരുടെയിൽ കടന്നുകൂടി പ്രമാണങ്ങളിൽ ഇല്ലാതെ വിശ്വസിക്കുകയാണ്? പരിശുദ്ധ ഖുർആൻ വേണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം എന്നെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് എന്ന് അവിടുന്ന് പറയണം. അതില്ലാത്ത സ്ഥിതിക്ക് പിൽക്കാലത്തുണ്ടായ എവിടെ നിന്നോ വലിഞ്ഞു കയറിയിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണത്.